ഞാനേ ഇതിന്റെ വെള്ളത്തിനകത്ത് ഞാൻ ഞങ്ങള് ടീമെല്ലാം കൂടെ ഇങ്ങനെ വരികയാണ്. നമ്മളെ കാല് നിൽക്കുന്നില്ല ആ സ്ഥാനത്ത്. ഒരു ഒരു കൈക്കുഞ്ഞുമായിട്ട് സ്ത്രീ വരിക അങ്ങനെയുണ്ട് പാട്ടി ഓടി വെച്ച് കച്ചാല പിടിച്ചു. അപ്പതാണ് ഓടി വന്ന് ഞാൻ ഫോണിലിരുന്ന് എല്ലാം കോപ്പും പോയിട്ടത്. ഹായ്, നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് കടക്കാം. കാര്യം നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ? ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് മുല്ലപ്പെരിയാറിലെ നദിയിലെ വെള്ളമാണ്. തൊട്ട് സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് വണ്ടിപ്പെരിയാർ ടൗണ് കേക്ക് റോഡ് എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടെ. എങ്ങനെയുണ്ടെന്നുള്ള ആ അവസ്ഥയൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് ഞാൻ നേരെ ടൗണിലോട്ട് പോവുകയാണ്. കുറച്ച് നേരമായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇഷ്ടംപോലെ ഫോട്ടോസാണ് വരുന്നത്. ഈ കേക്ക് റോഡ് മുങ്ങി ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ ഇത് കണ്ടോ, വീട്ടുകാരെല്ലാം ഇറങ്ങി നിൽക്കുവാണ്. ഇതിന് കുറയുവാണോ കൂടുവാണോ? കൂടുതലൊന്നുമില്ല. ടൗണോ? ബ്ലോക്കാണ്. നോക്കിട്ട് വരട്ടെ. നോക്കിട്ട് വരട്ടെന്നാ. ഇപ്പൊ ഞാൻ വഴി കണ്ടത് അവിടെ കുറേ താമസക്കാരൊക്കെ ഉണ്ട്. ആറിന്റെ തീരത്ത് താമസിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ഇതെല്ലാം. ഇതൊക്കെ വണ്ടി ആറിന്റെ തീരത്തുള്ള വീട്ടിലുള്ളതാണ്. ഇതിപ്പോൾ അവർ നല്ല സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് വണ്ടി മാറ്റിയിടാനായിട്ട് പോകുക കേട്ടോ. അതാണ് ഈ രാത്രിയിൽ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും വണ്ടി എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. ഒന്ന് ഇവിടെ വെള്ളമെല്ലാം കയറിയതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും ശരിക്കും പേടിയാണ്. വെള്ളം കയറി വീട് നഷ്ടമാകുമോ അല്ല, അങ്ങനെയുള്ള ഭയമാണ് എല്ലാവർക്കും. എല്ലാവരും വണ്ടിയൊക്കെ ഒതുക്കി തുടങ്ങി. രാത്രിയിൽ ഇനി നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കണം. അങ്ങനെ പെട്ടെന്ന് രാത്രിയിലൊക്കെ മഴ വന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. വെള്ളമാണോടാ? ആളുകളെല്ലാം റോഡിൽ ഇറങ്ങി നിൽക്കുക കേട്ടോ. എന്താ കഷ്ടം പറയുന്നത്, കേക്ക് റോഡിൽ വണ്ടി ഇപ്പോൾ ഓടുന്നില്ലെന്നാണ് പറയുന്നത്. വണ്ടിപ്പിരിയാറ്റിലെല്ലാം വണ്ടിയും പാർക്ക് ചെയ്തിട്ടേക്കും, അപ്പുറത്തോട്ട് പോകാൻ പറ്റാതെ. ബസ്സും ലോറിയും എല്ലാം എല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ഭീതിയായിപ്പോ. വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലം ചാറ്റൻപത്ത് താമസിക്കുന്നവരെല്ലാവരും ഇതുണ്ടോ എല്ലാം. ഇപ്പം സമയം കണ്ടു 9:53. നിങ്ങൾ എൻ്റെ വണ്ടി കാണുന്നുണ്ടായിരിക്കും. ഇതുവരെയൊക്കെ പോകാൻ വേണ്ടി ബ്ലോക്കായിട്ട് കിടക്കും കേട്ടോ. എന്താ കഷ്ടമൊന്നും. കേക്ക റോഡ് തന്ന് ഗതാഗതം നിലച്ചു പോയിരിക്കുകയാണ്. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം കുമളി പോകാനുള്ള വണ്ടികളാണ്. ഇതെല്ലാം നിരത്തിയിട്ടേക്കുവാണ്. ഇത്രയും വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. പാലെടുക്കാൻ പോകേണ്ട വണ്ടി, മലനാട് മിൽക്കിൻ്റെ, അതുപോലെ കുമളിയിലോട്ട് പോകേണ്ട വണ്ടികളെല്ലാം ഈ നിരത്തിയിട്ടേക്കുവാണ്. അങ്ങോട്ടേക്ക് വണ്ടി പാസ് ചെയ്യുന്നില്ല. നമ്മൾ ആ വണ്ടി ബ്ലോക്ക് അയക്കുന്ന എവിടെയാണെന്നോ വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ വണ്ടി കടത്തി വിടുന്നില്ല, കാര്യം അവിടെ പോലീസുകാരെല്ലാവരും നിൽപ്പുണ്ട്. കുഞ്ഞാപ്പി എവിടെ പോവാ? കട്ടപ്പനയ്ക്ക് പോവാണോ? കുമ്പളിക്കോ?
ഞാൻ ചുമ്മാ വെള്ളം എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നാ. അങ്ങോട്ട് അങ്ങോട്ട് എങ്ങും പോവല്ല, ചുമ്മാ ഞാൻ വീട്ടിൽ നിന്ന് വന്നാ. ഫയർ ഫോഴ്സിന്റെ വണ്ടി വന്ന് കിടപ്പുണ്ട്, നടന്ന് നോക്കാനേ പറ്റത്തുള്ളൂ. ഫയർഫോഴ്സിന്റെ വണ്ടി പോകാനായിട്ട് നിൽക്കുവാണോ? ഡാം തുറന്നുവിട്ടാ നമുക്ക് അറിയാമായിട്ടാ. പാട്ടി ഓടിയെന്ന് വെച്ചപ്പോ ആരെയോ ഒരു പാട്ടി ഓടി വെച്ചാൽ കച്ചാലെ പിടിച്ചാൽ അപ്പതാണ് ഞാൻ ഓടി വന്നത്. ഞാൻ ഫോണിലിരുന്ന് എല്ലാ കോപ്പും പൊരിച്ചത് കച്ചാലെ പിടിച്ചിട്ടേക്കാം. കച്ചാലെ ഒരു പാട്ടിയെ പിടിച്ചതാ, ആ ചാടി ഞാൻ പിടിച്ചതാ റോട്ടി. ഇതിനേക്കാളും കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മഴ പെയ്തു, അങ്ങനെ ഇത്രയും വെള്ളം കയറിയില്ല. പിന്നെ വിവറേസിലെ വിവറേസ് അഞ്ച് സ്റ്റാഫ് കൂടെയും കിടക്കുന്നു, അതിനകത്ത് കിടക്കാൻ അവർക്ക് പോകാൻ പറ്റും. പക്ഷെ അവർക്ക് കുറെ കൂടെ ഇത് മറ്റേ നമ്മുടെ ഇതുണ്ടോ എസ്റ്റേറ്റ് വഴി, എസ്റ്റേറ്റ് വഴി അങ്ങനെ കയറിയും വരാം. ഞാൻ എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കോപ്സങ്ങളിൽ ഒരു അവിടെ വിളിച്ചിട്ട് ഇത് ഇത് വാങ്ങിക്കും, ഇത് വേണം ട്രാക്ടറില്ലേ അല്ലേ ടൈലർ അത് കൊണ്ടുവന്നിട്ട് ഇതിനെ ചെയ്യാൻ നോക്കി നോക്കിയതാ. അപ്പോൾ അവർ ഡ്രൈവർ ഇല്ല രാഷ്ട്രീയ കക്ഷികളും എല്ലാരും കൂടെ ചെല്ലുക. ഉണക്ക് കാലത്ത് തല്ലിപ്പൊടി ഡാമോ നമ്മുടെ കോളേജ് ഉരുളുപൊട്ടിയൊന്നും അല്ല, നമ്മുടെ കുമ്പിളി ടൗണിൽ വെള്ളം കയറുന്നത് മണ്ടിപ്പുര ടൗണിൽ വെള്ളം കയറുന്ന ഈ ഒരു ഒന്ന് രണ്ട് ഡാമിൻ്റെ ഇതാണ്. അല്ല നമുക്ക് തഹസീൽദാരോട് പറഞ്ഞ് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാം. ഈ ഡാം പൊളിക്കാനായിട്ട് റവന്യൂ അധികാരി ജില്ലയുടെ ആണെങ്കിലും കളക്ടറുണ്ട്. അപ്പൊ അതിനാൽ തീരുമാനമെടുത്ത് അത് പൊളിച്ച് ഊരെ കളയും. ഞങ്ങളും വീടുകളിലുള്ള വില്ലരകരങ്ങ് എന്നെ ഓടിനെ ഇപ്പൊ അവിടെ ഒരു കച്ചാൻ എത്തേം വെള്ളത്തിനകത്ത് ഞാൻ ഞങ്ങള് ടീമെല്ലാം കൂടെ ഞങ്ങളിങ്ങനെ വരികയാണ്. നമ്മളെ കാല് നിൽക്കുന്നില്ല ആ സ്ഥാനത്ത്, ഒരു ഒരു കൈക്കുഞ്ഞുമായിട്ട് സ്ത്രീ വരിക അങ്ങനെയുണ്ട് സാഹചര്യം. നമുക്ക് നിൽക്കാൻ പറ്റാത്ത ആഗ്രഹിക്കാത്തപ്പം പറ്റാത്ത വെള്ളം അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഉരുള് പൊട്ടിയതാണെന്നാണ് ഞങ്ങളും ധരിച്ചത്. പക്ഷേ ഇവരെല്ലാവരും പറയുന്നത് ഉരുള് പൊട്ടിയതല്ല, ഇത് നമ്മുടെ ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെക്ക് ഡാമുണ്ട്, ആ ചെക്ക് ഡാം തുറന്നു വിട്ടതാണ് രാത്രിയിൽ, അങ്ങനെയാണ് വെള്ളം കൂടിയെന്നാണ് പറയുന്നത്. ഒരറിവും മുന്നറിയിപ്പും ഒന്നുമില്ല, കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചെക്ക് ഡാമാണ്. ആ ചെക്ക് ഡാം പെട്ടെന്നങ്ങ് തുറന്നു വിട്ടപ്പോഴത്തേക്കുണ്ടായ പ്രശ്നമായത്. ശരിക്കും അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വീടുകളുള്ളതാണ്, ആ വീടുകളൊക്കെ എന്താണ് അവസ്ഥയെന്നുള്ളതൊന്നും കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാനവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു കൂട്ടർ സംസാരിക്കുന്നത് കണ്ടായിരുന്നു, ഇച്ചിരി പ്രായമായ ഒരാൾ ആ വെള്ളത്തിൽ കൂടി ഒഴുകി വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരെ പിടിച്ച് കയറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ അല്ലേ, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അവിടെ ഒരു ചെക്ക് ഡാം ഉള്ളതായിട്ട് ഞങ്ങൾക്കും അറിയാം, ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുമ്പോഴത്തേക്ക് വെള്ളം ഇവിടെ ആറ്റിലും കൂടും, അതുപോലെ തന്നെ ഈ കേക്ക റോഡ് എന്ന് പറയുന്ന മൊത്തത്തെ ഒന്ന് ബ്ലോക്കാവും. അപ്പോൾ അങ്ങനെ ഈ ചെക്ക് ഡാം തുറന്ന് വിട്ടിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ ആയെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അതിനെതിരായിട്ട് ഇവിടുത്തെ അധികാരികളെല്ലാവരും ചോദ്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ ഒരു ലോറിയൊക്കെ കിടക്കുന്നുണ്ടല്ലേ, രാത്രി ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
ഈ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ പറയുന്ന സ്ഥലത്ത് ഉള്ളത്. ശകലം വെള്ളം കൂടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മേളിലൊരു ചെക്ക് ഡാം ഉണ്ട്, അതിനകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നപ്പം തന്നെ തുറന്നുവിടും. ഒരു മുന്നറിയിപ്പും ഇല്ല, ഒന്നുമില്ല. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്ത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് വെള്ളം തടഞ്ഞു നിർത്തുന്ന ഡാമാണത്. അവരതിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരത് തുറന്നു വിടുന്നതാണ്. പക്ഷേ അത് എത്ര പേരിലായിട്ടാണ് അത് ബാധിക്കുന്നത് എന്നുള്ളത് നോക്കുക. എത്ര പേർക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്.